ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നോട്ട് 4 വെബ് ടെക്നോളജി ചാപ്റ്റർ 4 നോട്ട് 4 എക്സ്പ്ലനേഷൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഇതിൻ്റെ അത് നമ്മൾ ആദ്യം കാണുന്ന ഡിവ് എന്ന് പറയുന്ന ടാഗാണ്, ഡിവ് / ഡിവ്. ഇതൊരു കണ്ടെയ്നർ ടാഗാണ്. ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സെക്ഷൻ, ഒരു HTML പേജിൽ ഒരു സെക്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു സെക്ഷന് നമുക്കൊരു പ്രത്യേക ഐ ഒക്കെ കൊടുത്ത് ആ സെക്ഷന് വേണ്ടി മാത്രം കുറച്ച് ആട്രിബ്യൂട്ട്സ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഐ കൊടുക്കുന്ന ആ സെക്ഷനെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. പിന്നെ അതിന് അലൈൻമെൻറ്റ്, റൈറ്റ്, ലെഫ്റ്റ്, സെൻറ്റർ, ജസ്റ്റിഫൈ എങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് അലൈൻമെൻറ്റ് കൊടുക്കാം. ആ സെക്ഷന് വേണ്ടി മാത്രം സ്റ്റൈലൊക്കെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അപ്പം ഡിവ് ടാഗിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു നമുക്കൊരു സെക്ഷൻ ഡിഫൈൻ ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ എക്സാമ്പിളിനകത്ത് നിങ്ങൾക്ക് കാണാം, ഡിവ് സ്റ്റാർട്ട് ചെയ്തിട്ട് / ഡിവ് ഇവിടെയുണ്ട്. അത്രയും ഭാഗത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള അലൈൻമെൻറ്റ്, ഇപ്പോൾ സെൻട്രൽ അലൈൻമെൻറ്റ്, ഒരു പ്രത്യേക തരത്തിലുള്ള സ്റ്റൈലും നമ്മൾ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനിടയ്ക്കുള്ള ഭാഗത്തെല്ലാം ഈ സ്റ്റൈലും അല്ലെങ്കിൽ അതിൻ്റെ ആട്രിബ്യൂട്ട്സൊക്കെ അത്രയും ഭാഗത്തിൽ മാത്രമായിട്ട് ഡിഫൈൻ ചെയ്ത് വെക്കാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. അപ്പം എന്നാ ആ ഡെഫിനിഷൻ ഇത് ഇത്രയും ഭാഗത്ത് മാത്രമാണ് നിൽക്കുന്നത്. അതിൻ്റെ താഴെ ഭാഗത്തേക്ക് അതിൻ്റെ ആ ഡെഫിനിഷൻ അല്ലെങ്കിൽ ആ ഫോർമാറ്റ്, ഈ ഡിവിഷന് അത് ആപ്ലിക്കബിൾ ആയിട്ടില്ല. അപ്പോൾ ഒരു പ്രത്യേക ഒരു സെക്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം, ഒരു പ്രത്യേക സ്റ്റൈലിൽ ഉള്ള ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഡിവ് എന്ന് പറയുന്ന കണ്ടെയ്നർ ടാഗ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് IMG എന്ന് പറയുന്ന ടാഗാണ്. IMG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ടാഗാണ്. ഇതൊരു MD ടാഗാണ്. നമ്മൾ MD ടാഗുകൾ വളരെ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ IMG ടാഗിന് ക്ലോസിങ്ങിൻ്റെ ആവശ്യമില്ല. ദിസ് ഇസ് ആൻ MD ടാഗ് വിത്തൗട്ട് എനി ക്ലോസിങ്. വി ക്യാൻ യൂസ് ദാറ്റ്. അപ്പോൾ ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് ഏറ്റവും പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ്. അപ്പം ഞാൻ ഇമേജ് പ്ലേസ് ചെയ്യുമ്പം ഏത് ഇമേജാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് SRC ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ SRC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സോഴ്സ് ഓഫ് ദ ഫയൽ. അപ്പോൾ SRCക്കകത്ത് നമ്മൾ ആ ഇമേജിൻ്റെ ഫയൽ പാത്തായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ ഈ ഇമേജ് അല്ലെങ്കിൽ ഈ പിക്ചറിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അത് പിക്സൽസിലോ പെർസെൻറ്റേജിലോ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, വിഡ്ത്താൻ്റെ ഹൈറ്റ്. പിന്നെ അതുപോലെ V space, H space എന്ന് പറഞ്ഞ രണ്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അത് ഇമേജുകൾ തമ്മിലുള്ള, ഇപ്പോൾ ഒന്നിലധികം പിക്ചേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ പിക്ചേഴ്സുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ സ്പേസും ഹൊറിസോണ്ടൽ സ്പേസും ഒക്കെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് V space, H space എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പിക്ചേഴ്സ് വിൻഡോയിൽ അലൈൻ പിക്ചേഴ്സ് ടെക്സ്റ്റ് ഡേറ്റയും കൂടെ ഉണ്ടെന്ന് വിചാരിച്ചോ, ടെക്സ്റ്റ് ഡേറ്റ ഇമേജും കൂടെ ഉള്ളപ്പോൾ ഇത് തമ്മിലുള്ള അലൈൻമെൻറ്റ്സ് നമുക്ക് നടത്താൻ സാധിക്കും. ടെക്സ്റ്റ് ഇമേജ് കൂടെ അത് ബോട്ടമാകാം, മിഡിലാകാം, ടോപ്പാകാം, അത് അങ്ങനെയുള്ള മൂന്ന് അലൈൻമെൻറ്റ്. അപ്പം ഇത് വിൻഡോ അലൈൻമെൻ്റ് അല്ല, ഇമേജും ആ പേജിലുള്ള ടെക്സ്റ്റുകളും തമ്മിലുള്ള അലൈൻമെൻറ്റാണ്. ഇപ്പം ബോട്ടം അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ടെക്സ്റ്റ് ഡേറ്റ ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇമേജ് അലൈൻ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ മിഡിലായിട്ട് ഇമേജ് അലൈൻ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ടോപ്പായിട്ട് ഇമേജ് അലൈൻ ചെയ്ത് വെക്കാം. അതാണ് അലൈൻമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് ബോർഡർ. ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജിന് ചുറ്റുമുള്ള ബോർഡറിൻ്റെ തിക്നെസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പിക്സൽസ് കണക്കിലാണ് നമ്മളത് സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി അടുത്തത് ഈ IMG ടാഗ്, ഒരു MD ടാഗാണെന്ന് നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. അത് പരീക്ഷയ്ക്ക് പ്രാവശ്യമുണ്ട്. ഈ ഇമേജ് ടാഗിന് ക്ലോസിങ്ങിൻ്റെ ആവശ്യമില്ല. പിക്ചർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്. ഈ ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്തില്ലെങ്കിൽ ഇമേജ് വരത്തില്ല. SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ഏത് പിക്ചറാണോ നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത്, ആ പിക്ചറിൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ അത് ഏത് എവിടെയാണ് സ്റ്റോർ ചെയ്ത് കിടക്കുന്നത് എന്നുള്ള അഡ്രസ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി അടുത്തത് നമുക്ക് IMG അടുത്ത പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഓൾട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ്. ഓൾട്ടർ ഇൻ ദ സെൻസ് ഓൾട്ടർനേറ്റ് എന്നുള്ള അർത്ഥമാണ്, പകരം വരണ്ട എന്ന്. അതായത് ചില പിക്ചേഴ്സ് ചില ബ്രൗസർ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യണമെന്ന് വരികയില്ല. ചിലപ്പം ബ്രൗസറിൽ പിക്ചേഴ്സ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫയൽ പാത്തിൽ ആ പിക്ചർ ഇല്ലാതെ വരുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പം ബ്രൗസറിന് ഈ പിക്ചർ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിന് പകരം എന്ത് വരണം, എന്തെങ്കിലും അവിടെ എഴുതി വരണമെങ്കിൽ നമ്മൾ ഓൾട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ IMG ടാഗിന് രണ്ട് ഇമ്പോർട്ടൻ്റ് ആട്രിബ്യൂട്ട്സ് നമ്മൾ പഠിച്ചിരിക്കണം. ഒന്ന് SRC, അതില്ലെങ്കിൽ പിക്ചേഴ്സ് വരത്തേയില്ല. SRC സെറ്റ് ചെയ്യണം. ഓൾട്ട് സെറ്റ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പിക്ചർ ബ്രൗസറിനെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഓൾട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ജസ്റ്റ് ബോഡി പാർട്ടിൻ്റെ അകത്ത് ഒരു ഇമേജ് മാത്രം പ്ലേസ് ചെയ്യാനുള്ളൊരു എക്സാമ്പിളാണ്.
IMG SRS is equal to tree dotted JPG, alternate text picture of a tree in Barana, Anganaka Namala set the HDKiana. Upon the empty tag and a closing in the Avishonum, Illa, upon the web page in data, already on diana, picture number system already on diana, picture ana, or a tree picture, web page in data display JPG, one that under, I number border, a set to black border with a carnavalo, one border thickness or an answer. If you have a thickness border, 5 pixels are not going to be able to display the border. You can display the border. You can display the border. Now, we have an IMG tag, image place, and SRC property set. SRC is equal to tree.jpg. Tree.jpg is the picture in the address. നീ അടുത്തത് ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് ഈ പടം ഈ ബ്രൗസറിന് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് പിക്ചർ ഓഫ് എ ട്രീ എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ച് വരും പിന്നെ ഈ പിക്ചറിന്റെ ഹൈറ്റും അതിന്റെ വിഡ്ത്തും പിക്സൽ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് പിന്നെ ബോർഡർ 5 ഒന്നും നമ്മൾ സ്പെസിഫൈ ചെയ്യില്ല അപ്പോൾ ഒരു വെബ് പേജിൽ പിക്ചർ പ്ലേസ് ചെയ്യാനുള്ള ടാഗ് ഏതാ കമാൻഡ് ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് IMG ടാഗ് ഒരു എംഡി ടാഗിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാലും IMG ടാഗ് നമുക്ക് പറയാൻ സാധിക്കുന്നതായിരിക്കും ഓക്കേ ഇനി അടുത്തത് നമ്മൾ കുറച്ച് സ്പെഷ്യൽ എൻറ്റിറ്റീസ് ആണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് HTML എൻറ്റിറ്റീസ് ഫോർ റിസർവ്ഡ് ക്യാരക്ടേഴ്സ് ചില ക്യാരക്ടേഴ്സ് റിസർവ് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടി അപ്പം അവരെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ പ്രത്യേക രീതി ഉപയോഗിക്കേണ്ടതായിട്ട് വരും അതായത് ഇവിടെ ശ്രദ്ധിക്കുക ഇപ്പോൾ NBSP ആമ്പർസൈൻ ഉണ്ട് NBSP എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നോൺ ബ്രേക്കിംഗ് സ്പേസ് എന്നുള്ളതാണ് അപ്പം ഒരു ബ്ലാങ്ക് സ്പേസ് നമുക്ക് ഇപ്പോൾ എ സ്പേസ് ബി എന്ന് വരണമെന്നുണ്ടെങ്കിൽ എ കഴിഞ്ഞിട്ട് എന്ത് എ കഴിഞ്ഞിട്ട് ആമ്പർസാൻ NBSP സെമി കോളൻ കൊടുത്തിട്ട് ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബ്രൗസറിൽ വരുമ്പം എ സ്പേസ് ബി എന്നായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് അല്ലെങ്കിൽ അവിടെ ആ സ്പേസ് ഇൻ ബിറ്റ്വീൻ കാണത്തില്ല പിന്നെ അതുപോലെ ഒരു ഡബിൾ കൊട്ടേഷൻ കിട്ടാൻ വേണ്ടി ആമ്പർസൻ കോട്ട് എന്ന് കൊടുക്കാം QUOT ഒരു ഡബിൾ കൊട്ടേഷൻ വരെ ഒരു സിംഗിൾ കൊട്ടേഷൻ വരെ എ ആമ്പർസൻ APOS അപ്പോസ്റ്റോഫി എന്നുള്ള അർത്ഥത്തിലാണ് സിംഗിൾ കൊട്ടേഷൻ ആണെങ്കിൽ ആമ്പർസൻ APOS എന്ന് കൊടുക്കണം പിന്നെ ആമ്പർസൈൻ സിമ്പിൾ തന്നെ റെപ്രസെൻ്റ് ചെയ്യണമെന്നെങ്കിൽ ഒരു ആമ്പർസൈൻ സിമ്പിൾ വരുത്താൻ വേണ്ടി എന്ത് കൊടുക്കണം ആൻഡ് ആമ്പർ സെമി കോളൻ എന്ന് കൊടുക്കണം ലെസ് ദാൻ സിമ്പിൾ വരാൻ വേണ്ടി ആമ്പർസൈൻ LT സെമി കോളൻ കൊടുക്കണം ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണെങ്കിൽ ആമ്പർസൈൻ GT എന്ന് പറയുന്ന ഇത് കൊടുക്കണം പിന്നെ നമ്മുടെ കോപ്പി റൈറ്റ് റിസർവ്ഡ് എന്നുള്ളതിൻ്റെ ഈ സിമ്പൽ കൊടുക്കാനാണെങ്കിൽ ആമ്പർസൈൻ കോപ്പി സെമി കോളൻ എന്ന് കൊടുക്കണം ട്രേഡ് മാർക്ക് സിമ്പൽ വരാൻ വേണ്ടിയാണെങ്കിൽ ആമ്പർസൈൻ ട്രേഡ് സെമി കോളൻ എന്ന് കൊടുക്കണം രജിസ്റ്റേർഡ് സിമ്പിൾ വരാനാണെങ്കിൽ ആമ്പർസൈൻ REG സെമി കോളൻ എന്ന് പറയുന്ന സിമ്പൽ കൊടുക്കണം അപ്പോൾ ഇത് കുറച്ച് എൻറ്റിറ്റീസ് ആണ് നമ്മുടെ എസ്കേപ്പ് സീക്വൻസ് C++ പഠിച്ചതുപോലെ ചില ക്യാരക്ടേഴ്സ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ ഇവരുടെ സഹായമൊക്കെ വേണ്ടി വരും അപ്പോൾ ഈ പ്രത്യേക രീതിയിൽ കൊടുത്താലേ ഇവർ ഡിസ്പ്ലേ ആയിട്ട് വരത്തുള്ളൂ അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം വിൻഡോസ് എന്ന് കൊടുത്തിട്ട് ആമ്പർസൈൻ ട്രേഡ് ആമ്പർസൈൻ കോപ്പി ഓൾ റൈറ്റ് റിസർവ് ആമ്പർസൈൻ REG മൈക്രോസോഫ്റ്റ് 2020 ഓക്കെ അപ്പോൾ ഇത് വന്നിരിക്കുന്നുണ്ടോ വിൻഡോസ് അതെവിടെ വന്നു ആമ്പർസൈൻ ട്രേഡിന് വരെ എന്ത് വന്നു ട്രേഡ് മാർക്ക് സിമ്പൽ TM എന്ന് വന്നു പിന്നെ അതുപോലെ ആമ്പർസൈൻ കോപ്പിക്ക് വരെ കോപ്പി റൈറ്റ് സിമ്പൽ വന്നു പിന്നെ ഓൾ റൈറ്റ് റിസർവ്ഡ് എന്നുള്ളത് അതേപടി ഇവിടെ വന്നു പിന്നെ ആമ്പർസൈൻ REG അതിൻ്റേത് ഏതാണ് ഇവിടെ രജിസ്റ്റേർഡ് സിമ്പൽ വന്നു പിന്നെ മൈക്രോസോഫ്റ്റ് 2020 എന്നുള്ളത് ഇവിടെ വന്നു ഇപ്പം നമുക്ക് മനസ്സിലായാലോ ചില പ്രത്യേക ക്യാരക്ടേഴ്സ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇനി അടുത്തത് നമ്മൾ C++ കമൻസിന് C++ പ്രോഗ്രാം എഴുതുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കമൻസ് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സ്ലാഷ് ഇട്ടിട്ട് എഴുതുമെന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്ലാഷ് സ്റ്റാർനി സ്റ്റാർ സ്ലാഷിൻ്റെ ഇടയ്ക്ക് നമ്മൾ കമൻസ് എഴുതാമെന്നൊക്കെ C++ പഠിച്ചിട്ടുണ്ട് പക്ഷേ HTML കമാൻഡ്സിൻ്റെ അകത്ത് നമ്മൾ കമൻസ് ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈ ഫോർമാറ്റ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത് ലെസ് ദാൻ്റെ അകത്ത് എക്സ്ക്ലമേഷൻ -- കൊടുത്ത ശേഷം നമ്മൾ എന്ത് വേണമെങ്കിലും എഴുതാം അത് കഴിഞ്ഞിട്ട് -- ഗ്രേറ്റർ ദാൻ സിമ്പൽ അതായത് കമൻറ്റ് ഇതിൻ്റെയും ഇടയ്ക്ക് വേണ്ടി വരും ഇപ്പം നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ പേര് ചുമ്മാ കമൻറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ -LMHSS എന്ന് കൊടുക്കുക ദെൻ -- ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇട്ട് കൊടുത്താൽ അത് കമൻ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രൗസറിലൊന്നും ഡിസ്പ്ലേ ചെയ്യുന്നൊന്നും വരത്തില്ല ഈ കോഡിൻ്റെ ഇൻ ബിറ്റ്വീൻ ചുമ്മാ ഡെഡായിട്ടിരുന്നോളും അപ്പം ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്ത് വരത്തില്ല അതിനെയാണല്ലോ നമ്മൾ കമൻസ് എന്ന് പറയുന്നത് അപ്പം കമൻറ്റ് ഇൻസേർട്ട് ചെയ്യാനുള്ള വിധം മനസ്സിലായല്ലോ ഇതിൻ്റെയും
ഇതിൻ്റെ ഇടയ്ക്കായിട്ട് എന്ത് എഴുതി വെച്ചാലും അത് കമൻ്റായിട്ട് പരിഗണിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.